മഹത്വം ആണല്ലോ നമ്മൾ പറഞ്ഞു യാത്രക്കാരൻ ഓദ്യിയാൽ ആ യാത്രയിൽ കാവലാണ് അതുപോലെ തന്നെ നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു കിട്ടും സുഹൃത്ത് യാസീൻ ഓദ്യിയാൽ ഞാന് എൻ്റെ ഓർമ്മയിൽ ഇത് ആദ്യമായി ഈ വിഷയം പിന്നെ ആദ്യമായി ജോലി ചെയ്യുന്ന സ്ഥലത്ത് വിഷയം എന്നങ്ങനെ പറഞ്ഞായിരുന്നു അന്നൊക്കെ വിഷയം അങ്ങനെ ചില വിഷയം അങ്ങനാണല്ലോ ചെ കണ്ടിസ്ഥാനത്ത് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പം പിന്നെ മദർശി പഠിക്കുന്ന കുട്ടി എന്നിട്ട് പറഞ്ഞു സ്ഥാത പിന്നെ എന്തോ ഒരു കാര്യപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് കുറെ ആയി കാണാതെ എങ്ങനെ തെരഞ്ഞിട്ടും എവിടെ തെരഞ്ഞിട്ടും അത് കാണുന്നില്ല പുസ്തകം പറഞ്ഞപ്പോൾ അമ്മ എന്താക്കി അതുപോലെ ക്ലാസ് ക്ലാസ് കെട്ടിട്ട് യാസി നോദി പിന്നെ നീയത്താക്കി പിന്നെ അലഹദില്ല അത് കിട്ടിയെന്ന് അന്ന് ആ കുട്ടി പറഞ്ഞു പറഞ്ഞു തന്നപ്പോൾ അന്നൊക്കെ മഹത്വം പറഞ്ഞു എന്നല്ലാതെ അന്ന് ഉറച്ചതാണ് യാസി നോദിയത് നമ്മളെ അനുഭവമാണ് യാസി നോദി ദയ ചെയ്താൽ നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു കിട്ടും അതുപോലെ അവിടെ ഏത് കാണാത്ത ഏത് ആണെങ്കിലും മഹാനായ ഹിദൂർ നബി അലി ഇസ്ലാത്തു വസ്സലാമിന്റെ പേരില് ഫാത്തിഹ ഓദിയ അല്ലെങ്കിൽ യാസിൻ ഓദിയൽ കാണാതെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥ പെട്ടെന്ന് തിരിച്ചു കിട്ടും അത് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരിക്കലും ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരാൾ പിന്നെ തലേന്ന് പറഞ്ഞാൽ നല്ല ഗൾഫിന്റെ നല്ല ടോർച്ച് പള്ളിയിൽ വെച്ച് മറന്നു പോയതാ അങ്ങനെ കൽപ്പറ്റയുള്ള സമയത്ത് പള്ളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ പണ്ട് അങ്ങനെ പിറ്റേന്ന് രാത്രി അയാൾ വന്നു അപ്പോൾ വന്നിട്ട് ടോർച്ച് കിട്ടിയിട്ടുണ്ടോ ചോദിച്ചു ആ നമ്പർ നിങ്ങളതാണോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ആയതായാലും കാരണം പള്ളിയാണ് അങ്ങനത്തെ പൊതു എല്ലാവരും വരുന്ന സ്ഥലമാണല്ലോ ടൗണുമാണ് അപ്പൊ എപ്പോഴും നഷ്ടപ്പെടാം അപ്പൊ അദ്ദേഹം പറയുകയാണ് ഞാൻ ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ പിന്നെ രണ്ടിലേതോ ഒന്ന് ഓതി വരികയാണ് ഈ ടോർച്ച് മറന്നു വെച്ചാൽ കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ അത് കിട്ടാൻ നമ്മള് കാരണക്കാരനായിരുന്നു മാത്രമാണ് അപ്പൊ അതാ ഹിതർ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിന്റെ പേരില് ഏത് വസ്തു കാണാതായാലും അവരുടെ പേരിൽ ഫാത്തിഹോദി അല്ലെ നോക്കിയാൽ അത് കിട്ടും ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം ഒന്ന് യാസീന്റെ മഹത്വം ഉണ്ട് മഹാന്മാരുടെ പേരിലും കൂടെ ആകുമ്പോ പ്രത്യേക മഹത്വമുണ്ട് നിഷാധ പോലെ മറ്റൊരു മഹാനുണ്ട് മഹാന്റെ പേരില് ഫാത്ത കോതി ചെയ്താല് കൊച്ചുള്ള പാപ്പ ഒരു പേരുണ്ട് പേര് ശരിക്കും കിട്ടുന്നില്ല നിഷാദ ഓർമ്മ എന്നാ പിന്നീട് പറയാം അപ്പൊ അവരെ പോലും വസ്തു കിട്ടുന്നുണ്ട് ഒരു മറവിലുള്ള ആളുകളാണെങ്കിൽ വെക്കുന്ന സമയത്ത് സൊലാത്തല്ലി വെച്ചാൽ മതി സ്വലാത്ത് സൊലാത്തല്ലിയാലും ഓർമ്മ വരും മനുഷ്യ അല്ല അപ്പൊ നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു കിട്ടും മരണം ആസന്നമായവൻ അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച് യാസിൻ ഓതിയാൽ മരണം എളുപ്പമാകും കാരണം മരിക്കാൻ മരണം ഒരു മരിച്ചു കുറച്ച് പണിയാണ് ചില്ലറ പണിയാണ് മരി മരണാത്ത കേക്കാൻ നമുക്ക് എളുപ്പമാണെങ്കിലും പിന്നെ ചില മരണമൊക്കെ എന്നിട്ട് മരിച്ചു പണിയാ കാരണം അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ലാണ്ട് കുറെ കിടക്കുന്ന അപ്പം മരണം ഏകദേശമൊക്കെ റെഡി ആയ ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് യാസിൻ ഓദിയാൽ അള്ളാഹുത്താല മരണം എളുപ്പമാക്കി കൊടുക്കും ഏറ്റവും പ്രയാസ ഘട്ടം അതാണല്ലോ പതിനാല് രോഗിയെ ഓതുകയാണെങ്കിൽ അള്ളാഹുത്താല ഷിഫ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ അവർക്ക് എന്താക്കും ആ യാസിന്റെ ഭർക്കത്ത് കൊണ്ട് ഷിഫ കിട്ടും ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഏത് പറയുകയാണെങ്കിലും ഇതിനക്കൊരു രണ്ട് കഥ ഉണ്ടാകും ഒരു അള്ളാന്റെ കഥ രണ്ടെണ്ണ ഒന്ന് അജരിയായ കഥ അതിനെങ്ങനെ നമ്മള് പറഞ്ഞല്ലോ പിന്നെ ഈ മക്കളില്ലാത്തവർക്ക് മരുന്ന് കൊടുത്തൊരു മക്കൾ ഉണ്ടാകുന്ന മക്കൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അയാക്ക മക്കളില്ല അതുപോലെ വലിയ പണ്ഡി നമുക്ക് കാണാം ഉലമാക്കള് വലിയ തങ്ങന്മാരെ കണ്ടാവും ഓരോ ചികിത്സ കൊണ്ട് ഓരോ അടുക്കാൻ കഴിയൂല പക്ഷെ അവരുടെ ജീവിതത്തിലും ചെറിയൊരു വിഷമം പ്രയാസമുണ്ടാവും അതല്ലാഹുത്താല അവർക്ക് എന്ന് പറഞ്ഞാൽ അത് മരണം വരെ അല്ലാത്താലെ കണക്കാക്കിയത് അത് വേറെ ഒന്നുകൊണ്ടും അവർക്ക് എന്താവില്ല ഷിഫിയാവില്ല അതെന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചാൽ അത് അവർക്ക് ആഹ്റത്തിൽ അതിന്റെ പേരിൽ അല്ലാതെ തല വലിയ പ്രതിഫലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്കുണ്ടാവും ചിലപ്പോ എവിടെ മക്കാമ് പോയിട്ടും എവിടെ നേർച്ച അതൊരു മാറി കിട്ടുന്നില്ല ചിലത് അങ്ങനെ ഉണ്ടാവും അതെന്തിനാന്ന് വെച്ചാൽ അത് ആ പോയ സ്ഥലത്തിന്റെ കുറവോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിന്റെ പവർ കുറവോ ഒന്നുമല്ല അത് അല്ലാഹുത്താലല്ല അത് നമ്മൾ മരണത്തോടു കൂടിയാണെങ്കിൽ അതിന്റെ ഷിഫ അല്ല കണക്കാക്കിയിട്ടുണ്ടാകുക അതെന്തിനാണ് തന്നുവെച്ചാൽ അത് ആഹാരത്തിൽ വലിയ പ്രതിഫലം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാവും ചില രോഗങ്ങൾ എന്താവില്ല അത് എവിടെ പോലും മാറൂല അത് അങ്ങനെ ഒരു പരീക്ഷണം അല്ലാവിത്താല നമുക്കാണ് തരും അതിൽ നമ്മൾ ക്ഷമിക്കുക വേറെ ചിലതോ അത് മാറുകയും ചെയ്യും അപ്പൊ രണ്ടർത്ഥത്തിലുണ്ട് അപ്പോൾ ഈ കഥ രണ്ടർത്ഥത്തിൽ ഉണ്ട് ചിലത് ഇപ്പം സ്വതക്ക കൊടുത്താൽ അപകടം അല്ലാത്ത തടയും അത് ഒരു കഥ ആണ് അവൻ കൊടുത്താൽ അവനക്ക് നിശ്ചയിച്ച ആ അപകടം അല്ലാത്തല ഈ സ്വതക്കയുടെ പറക്കത്തുകൊണ്ട് അള്ളാഹത്തല അവൻ അതിനെ തട്ടി മാറ്റും മറ്റേ ചിലപ്പോ അല്ലാത്ത ഓന അങ്ങനെ അവർക്ക് മരിക്കാൻ കണക്കാക്കിണ്ടക അല്ലെങ്കിൽ അവൻക്ക് അങ്ങനെ ഒരു കള കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വതൊക്കെ കൊടുത്താലും അവൻ അപകടത്തിൽപ്പെടും അതെന്താ അതുള്ള അവൻ്റെ അചരിയായ മുൻകൂട്ടി മാറ്റമില്ലാത്തൊരു കള ആണ് അപ്പൊ അത് രണ്ടും ഉണ്ടാകും അത് കൊടുത്തതിന്റെ കുറവുണ്ടോ അല്ലെങ്കിൽ അത് നമ്മളെ പരിഗണിക്കായിട്ടോന്നും അല്ല അത് ചിലത് നമുക്ക് ആഹ്റത്തിൽ വലിയ പ്രതിഫലം കിട്ടാൻ വേണ്ടി സ്ഥിരമായി അങ്ങനെ എത്രയോ ആളുകളുണ്ട് ഉണ്ട് ആ അർത്ഥത്തിൽ നൽകുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അപ്പൊ രോഗി ഓതിയാൽ അദ്ദേഹത്തിന് എന്താക്കും രോഗം അള്ളാഹുത്തുല്ലീഫ് കൊടുക്കും ഏത് ഉദ്ദേശം വെച്ചാണോ ഓതുന്നത് ആ ഉദ്ദേശം അള്ളാഹുത്തുല്ലാൻക്ക് എന്ത് ഉദ്ദേശം വെച്ച് ഓതിയാലും ആ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹുത്തല്ലാൻക്ക് പൂർത്തിയാക്കി കൊടുക്കും അതുപോലെ പ്രത്യേകമായിട്ടൊരു മഹത്വമുണ്ട് നാൽപ്പത്തൊന്ന് യാസിൻ ഓതുക പ്രത്യേക ശൈലിയിൽ പ്രത്യേക രൂപത്തിൽ ഓതിയാൽ അള്ളാഹുത്താല അവൻ ഉദ്ദേശിക്കുന്ന കാര്യം അവനുക്ക് പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കും നാൽ നാൽപ്പത്തൊന്ന് യാസിന് ഓതണം അത് ഹോദന്റെ രൂപം എങ്ങനെ ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചിട്ട് തുടങ്ങുക സഹോദരന്മാരാണെങ്കിൽ ളുഹർ നിസ്കരിച്ചിട്ട് ഒരു യാസീൻ തുടങ്ങാം പിന്നീട് സൗകര്യം പോലെ അടുത്ത വെള്ളിയാഴ്ച തഹജ്ജുദിന്റെ മുമ്പായിട്ട് എന്താക്ക നാൽപ്പത്തി ഒന്ന് യാസീൻ അല്ലെ നാപ്പത്തി ഒന്ന് നാല്പത് യാസീൻ തീർക്കുദിനു ഒരു യാസീനും എന്താക്ക എന്നൊരു ദുആ ചെയ്യാം എങ്ങനെ ഇപ്പം ഈ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നൂറ് നിസ്കരിച്ചിട്ട് ഒരു ആസിയും തുടങ്ങുക ഈ രണ്ടെണ്ണോതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്ന് ഓതിട്ട് ഏതാനും തുടങ്ങുക ജുമേന്റെ ശേഷം നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇതാക്കും ഒരു ആസിയും തുടങ്ങുക എന്നിട്ട് പിറ്റത്തെ ജുമ ഉണ്ടല്ലോ വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ചയുടെ തഹജുദ് അഥവാ വ്യാഴാഴ്ച രാത്രി കഴിഞ്ഞ് നേരം പുലർന്ന് പിന്നെ ആ വെള്ളിയാഴ്ച ആകാം ചില ആൾക്കൾക്ക് രാ ഈ രാവു എന്നൊക്കെ പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോവും അപ്പൊ വെള്ളിയാഴ്ചയുടെ സുബയുടെ മുമ്പുള്ള തഹജുദിന് അഥവാ വ്യാഴാഴ്ച രാത്രി നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് തഹജു നിസ്കരിക്കുക ആ സമയത്ത് അപ്പത്തേക്ക് എന്താക്ക യാസീൻ ഈ ഒന്ന് കൂട്ടിയിട്ട് യാസീൻ പൂർത്തിയാക്കിയിട്ട് പിന്നെ ഒറ്റ യാസീൻ നമുക്ക് ഒന്നാൻ പാടുള്ളൂ ഇത് നാൽപ്പത്തി ഒന്നാമത്തെ ആസീൻ ആ നാല്പത്തി ഒന്നാമത്തെ യാസീൻ നമ്മൾ എപ്പള അവധി തീർക്കേണ്ടത് ഈ തഹജുദിനെ എഴുന്നേറ്റിട്ട് തഹജുദ് നിസ്കരിച്ചിട്ട് നമ്മൾ എന്താക്കണം ഓതി തീർക്കണം അങ്ങനെ തീർത്ത് നമ്മൾ ദുആ ചെയ്താൽ അപ്പൊ നാപ്പത്തൊന്ന് യാസീനല്ലോ ദുആ ചെയ്താൽ അവരുടെ ഉദ്ദേശങ്ങൾ എത്ര എന്ത് ഉദ്ദേശമാണെങ്കിലും ഇൻഷാല് അള്ളാഹുത്തലി യാസിന്റെ വർക്കത്ത് കൊണ്ട് അത് പൂർത്തിയാക്കി കൊടുക്കും അപ്പൊ അത് നമുക്കൊക്കെ ചെയ്തു വെക്കാവുന്നതാണ് പതിനാറാമത്തത് പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്താക്കും ചില വലിയ വലിയ ആളുകളുടെ അടുത്തേക്ക് പോകും അല്ലെ വില്ലേജ് ഓഫീസിലേക്കോ പഞ്ചായത്തിലേക്കോ പ്രസിഡന്റോ സെക്രട്ടറി എം എൽ എഒോ ആരുടെ അടുത്തേക്ക് പോകുമ്പോഴും ഒരു ആസിന് ഒതിപ്പോയാൽ ആ കാര്യം എളുപ്പമായി കിട്ടും ഒരിക്കലും നമുക്ക് കിട്ടൂല അല്ലെങ്കിൽ കുറെ കളിക്കേണ്ടി വരുന്ന വിഷയങ്ങളെ ആയിരിക്കും ഇന്നലെ തന്നെ ഞാൻ ചെറിയൊരു രേഖ റെഡിയാക്കാൻ വേണ്ടി നാലു വട്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് ഒന്ന് റെഡിയാക്കി പോകുമ്പോൾ പറയും ഇതിൽ പറ്റൂല ഇത് മാറ്റണം അപ്പൊ പിന്നെ പഞ്ചായത്തൊക്കെ പോയാ നമ്മൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടായിരിക്കും പോവുന്നത് പക്ഷെ അവിടെ പോയിട്ട് അങ്ങനെ വട്ടം കറങ്ങേണ്ടി വരും അപ്പം എന്ത് ചെയ്യാം അത് ഈ ഏറ്റവും വലിയ അടുങ്ങൾ കാര്യം ഒരു ഫോം റെഡി ആക്കി കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം നമുക്ക് കിട്ടാനുള്ളത് കിട്ടുക പറഞ്ഞാല് ആനുകൂല്യം ആനനേക്കാളും വലിയ പണി നമ്മൾ എടുക്കണം അപ്പം വലിയ വലിയ അടുക്കലേക്ക് ഒരു വിഷയത്തിന് പോകുമ്പോൾ യാസിൻ യാസി പോയാൽ ആ കാര്യം എളുപ്പമായി കിട്ടും അതുപോലെ തന്നെ മഹാന്മാര് പറയുന്നുണ്ട് നമ്മൾ ഒരു വിഷയത്തിലേക്ക് ഈ പാസ്പോർട്ടോ എന്തെങ്കിലും വലിയൊരു വിഷയം ആയി കിട്ടണമെങ്കിൽ മുസ്തഫി വസയായി എന്ന് ഒരു മൂന്ന് പ്രാവശ്യം പേരിൽ ഹംസാന്റെ പോയാല് ഏത് കൊലകൊമ്പനും നമ്മളെ മുമ്പിൽ താഴ്ന്നു തരും എത്ര വലിയ ദേഷ്യം പിടിക്കുന്ന ആളാണെങ്കിലും എളുപ്പമായി കിട്ടും ഇതൊരു മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് പോയാൽ മതി പതിനേഴാമത്തെ ശത്രുക്കൾ നിന്നുള്ള കാവലി തരും അതിന് പിന്നെ ഏഴ് ദിവസം തുടരെ ഓരോ ഗ്യാസിനും ഉതണം ശത്രുക്കൾ ഇപ്പൊ ഒപ്പുള്ള നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പിന്നെ ഇടയ്ക്ക് ഇപ്പൊ ഒരാളെ ഒരു വീടിയോ കണ്ടു പിന്നെ ഗ്യാസ് ഗ്യാസിന്റെ ഗോഡൌണില് ജോലി ചെയ്യുന്ന രണ്ടാൾക്ക് അപ്പൊ ഒരാൾ ഇങ്ങനെ ഗ്യാസിന്റെ കണക്കെടുക്കുക എന്തോന്ന് ചെയ്യാനില്ല അങ്ങനെ എടുത്തോട് എടുക്കുന്ന സമയത്ത് വേഗം നിന്നിട്ട് ഒരാൾ എന്താക്കി ഒരൊറ്റ അടിയ വേറെ ഗ്യാസും കുട്ടിയെടുത്തിട്ട് ആ മനുഷ്യനെ തച്ചങ്ങോട്ട് കൊന്നു ഇത് ആ ഗോടളില് ഇവര് രണ്ടാളേ ഉള്ളൂ സി സി ടി വി ക്യാമറ കിട്ടിയതാ ഇതിന് എന്താക്കാണ്ട് ഈ മനുഷ്യനങ്ങോട്ട് തച്ചങ്ങോട്ട് കൊന്നു ചിന്തിച്ചു നോക്കിയാൽ ഒപ്പുള്ള ആളാ ജോലിക്കാരനാ അയാളെ വിശ്വസിച്ചിട്ടല്ലേ നിൽക്കുന്നത് അപ്പൊ ശത്രുക്കൾ എന്നിപ്പോ നമ്മളറിഞ്ഞതുകൊണ്ട് അറിയാത്തത് കൊണ്ട് പല രൂപത്തിലുള്ള ശത്രുക്കൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും നമ്മളെ കുടുംബമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കൂടപ്പുറപ്പായി നിൽക്കുന്നവർ വരെ നമ്മക്ക് ശത്രുവായി മാറുന്ന അല്ലെ കെട്ടിയലസ് തിരിഞ്ഞു കൊത്തുക എന്നൊക്കെ പറയേണ്ടത് ശത്രുദോഷത്തിന് വേണ്ടിയിട്ടാണ് ഏലസ് കെട്ടുന്നത് പക്ഷെ ആ ഏലസെ നമുക്ക് ശത്രുവായി മാറുന്ന കാലം എന്ന് പറഞ്ഞാൽ അത്രയും അടുത്താണ് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ് നമുക്ക് ശത്രുക്കളായി മാറുന്നത് എന്ന് ചുരുക്കം അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും സൂറത്ത് യാസിൻ ഊതുക പതിനെട്ടാമത്തേത് സുബൈക്ക് ശേഷം സൂഹത്ത് യാസിൻ എല്ലാ ദിവസവും പതിവാക്കൽ സമ്പത്ത് അല്ല നല്ല ഈശ്വര്യം അള്ളാഹുത്തല നൽകും സമ്പത്ത് പറഞ്ഞാൽ നമ്മളെ കൊറേ സ്വത്ത് ഉണ്ട് കാര്യമല്ല ആ സ്വത്ത് കൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണം അപ്പൊ സമ്പത്തിൽ അള്ളാഹുത്തല്ല വലിയ ഐശ്വര്യം നൽകും അതുപോലെ ഇസ്സത്ത് ഒരാളെ മുമ്പ് പോയി നമ്മൾ കൈ നമ്മളെ വിഷയത്തിൽ വിഷയങ്ങൾക്കു നമ്മൾ കൈ കാട്ടേണ്ട അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ഒന്നുമില്ലാതെ പഠിച്ച ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ആ ഒരു അവസ്ഥ അള്ളാഹുത്തല്ലാ അവൻക്ക് കൊടുക്കൂല അതുപോലെ സമാധാനം ജീവിതത്തിൽ നമുക്ക് വേണ്ടതുന്നെ എന്താണ് സമാധാനാണ് അത് ഭർത്താവ് ആണെങ്കിലും ഭാര്യയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും വീട്ടിലാണെങ്കിലും സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്താ കാര്യം വീട്ടിലേക്ക് ഭർത്താവ് കേറി ചൊല്ലുമ്പോ ഭാര്യ നല്ലൊരു വാക്ക് സമാധാനിപ്പിക്കാൻ ഇല്ലെങ്കിൽ പിന്നെ അയാൾക്ക് എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യമുള്ളത് സ്വന്തം ഭാര്യ വീട്ടിലെല്ലാ പണിയും എടുത്ത് എല്ലാം ചെയ്തിട്ട് ആ ഒരു വിഷയങ്ങൾ കേൾക്കാനോ ഒന്ന് സമാധാനിപ്പിക്കാനോ നല്ലൊരു വാക്ക് പറയാനോ സ്വന്തം ഭർത്താവ് ഇല്ലെങ്കിൽ അതിൽ ഉണ്ടായില്ല ഉണ്ടായിട്ടും അതിനെ കൂട്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മക്ക് ഇവിടുന്ന് സമാധാനം കിട്ടാനോ പിന്നെ എന്ത് സമാധാനാ ഉള്ളത് മക്കളുണ്ട് പക്ഷെ മക്കൾ കഞ്ചാവും മയക്കുമരുന്നൊക്കെ ആയിട്ട് ആ മക്കൾ നല്ലതല്ല ഏർ മക്കളെ പരാതിയെ കേൾക്കാൻ സമയുള്ളു സമാധാനം കേട്ട് തുടങ്ങിയില്ലേ അപ്പൊ സമാധാനം ഉണ്ടാകുക എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു സന്തോഷാണ് അതിനേക്കാളും വലുതൊന്നുമില്ല ഒരു സമാധാന കേട് ഞാൻ പിന്നീട് ഇടക്ക് നമ്മളെ ജോലി ചെയ്യുന്നത് അപ്രതീക്ഷിതമായിട്ട് കണ്ട ഒരു ഉമ്മ ഉം പിന്നെ മരുമോക്ക് ഇങ്ങനെ മരുമോളെന്താക്കണ് വീഡിയോ കോൾ ചെയ്യുക കുട്ടീനങ്ങനെ ഒരു അമ്മായിമ്മ മരുമോക്ക് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയാണ് അത് പിന്നെ പള്ളിയത് തൊട്ടടുത്തുള്ള കുട്ടികാരാ ഞാൻ അപ്രതീക്ഷിതമായി കണ്ടതാണ് അപ്പൊ ഞാൻ ചിന്തിച്ചു ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനത്തെ ഉമ്മമാരുണ്ടല്ലോന്ന് മറ്റേ പോയ മൈൻഡ് ചെയ്യൂല വിളിക്കൂല പറയൂല അല്ലെ എന്തൊക്കെ ജഗ പുകയാണ് ഇത് ആ അവരത്രയും സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കാൻ പറ്റൂല ആ ഒരു ഉമ്മ അങ്ങനത്തെ ഒരു ഉമ്മാരെ കിട്ടാനുള്ള വലിയ ഭാഗ്യാണ് അപ്പൊ സമാധാനം എന്ത് ഇന്നത്തെ കാലത്താ ഇല്ല അത് ഉണ്ടായി കിട്ടുക വലിയൊരു തോഫിക്ക് പിന്നെ ആരെ മനസ്സിലും ഞമ്മളോട് സ്നേഹം ഇട്ട് കൊടുക്കേണ്ട പടച്ചോരാണ് അപ്പൊ അതിനൊരു കാരണമാണ് എല്ലാ ദിവസവും സുബൈ നിസ്കരിച്ചൊരു യാസി നോദിയോക്കി ജീവിതത്തിൽ ജീവിത സാഹചര്യം അള്ളാഹു എളുപ്പത്തിൽ എന്ന് പറഞ്ഞോ ആ മനസ്സ് മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ പടച്ചോൺ എന്ന് വിശ്വസിച്ചാ മതി അപ്പൊ മാറും എല്ലാരും നന്നാവും നമ്മളും നന്നാവും അവർ സമാധാനം ലഭിക്കും നിന്ന് അതുപോലെ അള്ളാഹു താല നമുക്ക് തരും ഓനാണല്ലോ നമ്മളെ എല്ലാ ഇടങ്ങളിലും എല്ലാ വണ്ടിയും വലിയ വിളിച്ചു വരുത്തുന്ന ഓന അപ്പൊ ഓന്റെ ഷെറു അള്ളാഹു താലെ കാവൽ നൽകും അതുപോലെ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു താലെ കാവല് തരും ഒരു ഒരു യാസിൻ സുബൈ നിസ്കരിച്ചിട്ട് പോതിയാലാണ് പത്തൊമ്പത് ദോഷങ്ങൾ അള്ളാഹു തല പുറത്ത് വരും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലൊക്കെ നമ്മൾ സൂറത്ത് യാസിൻ ഓതിയാൽ അള്ളാഹു ദോഷം പുറക്കും അതുപോലെ തന്നെ മറ്റൊന്ന് പ്രസവം അല്ല പ്രസവ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരെ അടുത്ത് വെച്ച് സൂറത്ത് യാസീൻ ആ ഓതുന്ന യാസീൻ മഹതിയായ ബി ബി നഫീസ് ഉമ്മ പ്രതിഹ അതുപോലെ ഖാസിം വലിയ ഉള്ളി കവലത്തി അവരുടെ പേര് നേർച്ചാക്കി ഓതിയാൽ നല്ല ഫലമാണ് എത്രയോ അനുഭവങ്ങളുണ്ട് എത്രയോ അനുഭവങ്ങൾ പലരും പറയും നമ്മൾ വലിയ ആളായിട്ടല്ല നമ്മൾ ഈ വാട്സപ്പായിട്ട് ഇങ്ങനെ ബന്ധമുള്ളത് കൊണ്ട് പലരും പറയും പ്രസവിക്കാൻ അപ്പൊ നമ്മക്കുള്ള പിടികൾ എന്താ നമ്മളെ കയ്യിലൊന്നുമില്ല മഹാന്മാര് നമ്മക്കറിയാം അപ്പൊ അവരുടെ പേരിൽ യാസിൻ യാസ്യോദാനും പറയുമ്പോൾ എത്രയോ പ്രസവങ്ങൾ വളരെ അർഹത്തായി വളരെ സന്തോഷത്തോടുകൂടെ നടന്നിട്ടുണ്ട് അവരെ വർക്കത്താണ് ഞമ്മക്ക് ഞമ്മളെ വർക്കത്തല്ല അപ്പൊ അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ രണ്ട് മഹാന്മാര് ബി പി ബിബിൻ നഫീസ് ഉമ്മാന്റെ പേരിലും ഹസിം വലുതായി കവരത്തി അവരുടെ പേരില് പിന്നെ യാസി പണ്ടുള്ള ഉമ്മര്ക്ക് എന്നെ അറിയാലോ നഫീസ് അല്ലെ പിന്നെ സഹോദരിമാരാണ് പ്രസവിച്ചിട്ടുള്ളത് അപ്പം അവരെ പേരില് അത് പ്രത്യേകിച്ച് യാസി നോദിയ ആ ഒന്ന് യാസി പേരിലും കൂടെ ആക്കിയാൽ വലിയ ഇരട്ടി പ്രതിഫലം കിട്ടും അപ്പൊ അത് എളുപ്പ പ്രസവം എളുപ്പമാകാൻ ഒരു കാരണമാണ് പിന്നെ അവിടെ കൂട്ടത്തിൽ ഗർഭിണികൾക്ക് വേണ്ടി പറയണം ഒരു മൂന്ന് സുഹൃത്ത് പ്രത്യേകം ഓതിയാൽ പ്രത്യേക നേട്ടം ഉണ്ടാവും ആദ്യത്തെ മൂന്ന് മാസം ഗർഭിണിയായിട്ട് ആദ്യത്തെ മൂന്ന് മാസം സുഹൃത്ത് യൂസു ഫോദ അത് പതിവാക്കട്ടെ എല്ലാ ദിവസം പരമാവധി എല്ലാ ദിവസങ്ങളിലായിട്ട് ഓതിയാൽ കുട്ടിക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവും യൂസു എല്ലാ സൗന്ദര്യത്തിന് ഉടമയാണല്ലോ ആ സൗന്ദര്യം ഉണ്ടാവും ശാരീരിക ഘടന മെച്ചപ്പെടും ഈ ഈ ശാരീരിക ഘടനയാണെന്നപ്പോ കുട്ടിക്കൊക്കെ വലിയ വിഷമവും പ്രയാസവും അപ്പൊ അത് രണ്ടും ക്ലിയർ ആവും പിന്നെയുള്ള മൂന്ന് മാസം സൂഹത്ത് സോഫാത്ത് നമ്മളെ യാസീൻ സൂറത്ത് കഴിഞ്ഞ സൂറത്ത് ഓതുക അത് വാരം പതിവ് ഇതും പതിവാക്കട്ടോ എന്നാൽ കുട്ടിയുടെ ആന്തരിക അവയവങ്ങൾ നല്ല ഉഷാറായിരിക്കും കാരണം കിഡ്നിക്ക് കംപ്ലൈന്റ് ഹാർട്ടിന് കംപ്ലയിന്റ് പിന്നെ ഞരമ്പിന് കംപ്ലയിന്റ് അതൊന്നും ഉണ്ടാവൂല സോഫാത്ത് പിന്നെയുള്ള മൂ മൂന്ന് മാസം അപ്പൊ മൂന്ന് മൂന്ന് ആറായില്ലേ ഇനിയിപ്പോ മൂന്ന് മാസം അവസാനത്തെ മൂന്ന് മാസം എന്ത് ചെയ്യാം സുഹൃത്തും മറിയാം ഇനി ഇനിയിപ്പോ ആരെങ്കിലും കുടുംബത്തിൽ അങ്ങനെ ഒരു മൂന്ന് മാസം ഉണ്ടെങ്കിൽ ഇനിയുള്ളത് ഇപ്പൊ നമ്മൾ പറയാൻ ഇനി ഇനിയിപ്പൊ അവസാനത്തെ മൂന്ന് മാസം മാസാണെങ്കിൽ ഇതായിട്ട് പതിവാക്കോട്ടെ എവിടെ എത്തിക്കണോ ആ എത്തിയടത്ത് എന്താക്കി പതിവാക്കാൻ തൊടുക എന്നാൽ അതിന്റെ ഗുണം കിട്ടും അപ്പൊ അവസാനത്തെ മൂന്ന് മാസം സൂഹത്ത് മറിയം മറിയം ബീവിയർതിയുള്ള എന്റെ പേരിലുള്ള സുഹൃത്തുണ്ടല്ലോ അത് ഓതുക എന്നാൽ പ്രസവം എളുപ്പമാകും അപ്പൊ ഈ മൂന്ന് സുഹൃത്ത് വലിയ ഇന്നത്തെ കാലത്ത് ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്ന വിഷയങ്ങളാണ് പ്രസവിച്ചിട്ട് മക്കളസുഖം അപ്പൊ അതിനൊക്കെ നമുക്ക് കാവൽ കിട്ടും ഇരുപത്തൊന്ന് പരലോകത്ത് ഷഫാത്ത് ലഭിക്കും അതുപോലെ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച ഓദ്യിയാൽ തെറ്റിൽ നിന്ന് അള്ളാഹുത്തല്ല നമുക്ക് തെറ്റിന്റെ സാഹചര്യങ്ങളെ തൊട്ട് അള്ളാഹുത്തല്ലേ കാക്കും ഇരുപത്തി മൂന്ന് കേൾക്കുന്നവരുടെ പാപങ്ങളും സുഹൃത്തു യാസീൻ ഒരാൾ കേട്ടാൽ കേൾക്കുന്നവരുടെ പാപങ്ങളും പൊറുക്കും അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മൾ സുഹൃത്തു യാസിനു അവരെ ഖബറിൽ കബറില് അള്ളാഹുത്തല വലിയ സന്തോഷം നൽകും അള്ളാഹുത്തല വിശുദ്ധ യാസിൻ ഉപയോഗപ്പെടുത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിഷയം തീർക്കേണ്ടി വന്നതുകൊണ്ട് പിന്നെ വയസ്സ് കുറച്ച് കൂടിയതാണ് അള്ളാഹു താല ഹൈറിന്റെ അഹിലെ അള്ളാഹുവിനമ്മക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ